കൂട്ടുകാരെ, നമുക്കിന്ന് മറ്റൊരു തകർപ്പൻ കുങ്ഫു പാണ്ട എപ്പിസോഡ് കണ്ടാലോ. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിന്റെ പേരാണ് പോ ഫാൻസ് ഔട്ട്. ഒരു ദിവസം നമ്മുടെ പോയും ഫ്യൂരിയസ് ഫൈവും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഫ്യൂരിയസ് ഫൈവിലെ ഓരോ മെമ്പേഴ്സിനും ഫാൻസ് ക്ലബ് ഉണ്ടായിരുന്നു. പോക്ക് സങ്കടം, അവൻ ഇന്നേ വരെ ഒരു ഫാൻസും ഇല്ല. കാര്യം, അവൻ നല്ല ശക്തിമാനൊക്കെയാണ്. ഇതേ പറ്റി പറയുമ്പോൾ ഷിഫു എന്ന് പറഞ്ഞു, ഈ ഫാൻസ് ഒക്കെ ഉള്ളത് വലിയ ചടങ്ങാണ്, അതില്ലാതിരിക്കുന്നത് നല്ലതെന്ന്. പക്ഷെ പോക്ക് ഫാൻസ് വേണമായിരുന്നു. അങ്ങനെ അവൻ പ്രാന്തിളകിയിട്ട് ഇപ്പൊ ഇവര് ട്രെയിനിങ് നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോ ഷിഫു പറഞ്ഞു, എടാ നീ ഈ പോട്ടൊന്നും തല്ലിപ്പൊളിച്ച് കളയല്ലേ, ഇതിനകത്ത മംഗോളിയൻ ഡീമോനെ അടച്ചു വെച്ചേക്കുന്നേന്ന്. അവൻ പൊട്ടി പുറത്തു വന്ന ആള് പെശകാണേ. അപ്പോഴേക്ക് നമ്മുടെ മങ്കി വന്ന്, എടാ നിനക്കും ഫാൻസ് ഉണ്ടടാ, ടൗണില അവര് ഫാൻസ് ക്ലബ്ബ് നടത്തുന്നത് എന്ന് പറയാണ്. അപ്പോ ഉടനെ തന്നെ ടൗണിലോട്ട് പോയിട്ട് അവന്റെ ഫാൻസ് ക്ലബ്ബ് എവിടെയാണെന്ന് കണ്ടെത്തി. എന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട്, ഹലോ, നിങ്ങൾ ആരാധിക്കുന്ന പോ ആണ് ഈ വന്നിരിക്കുന്നേ, ഡ്രാഗൺ വാരിയറാ വന്നിരിക്കുന്നേ, കഥക് തുറന്നേ എന്ന് പറയാണ്. അങ്ങനെ അവര് കഥക് തുറക്കുന്നുണ്ട്. ഈ ഫാൻസ് ക്ലബ്ബില് മൂന്ന് മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആടിൻകുട്ടി, ഒരു പന്നിക്കുട്ടി, ഒരു മുയൽക്കുട്ടി. അവർക്ക് മൂന്ന് പേർക്കും ഡ്രാഗൺ വാരിയർ അവരുടെ ക്ലബിലോട്ട് വന്നു എന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പോക്കെ അവരെടുത്തു വെച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പോയുടെ കുറെ പിക്ചേഴ്സ് അവർ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോയെ പറ്റി അവർ ഒത്തിരി പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ക്ലബില് കളക്ഷൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ കളക്ഷൻസ് ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ലെന്നും പോ തന്നെ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് തരണമെന്നും പറയുമ്പോൾ, ഫാൻസ് അല്ലേ, ഫാൻസ് എന്ന് പറയുമ്പോൾ തന്നെ പോക്ക് ജീവനാണ്, അവൻ പറഞ്ഞു, ഓ പിന്നെ അല്ല, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണേ കളക്ട് ചെയ്ത് തരാം, ഞാൻ ജേഡ് പാലസിൽ പോയിട്ട് കളക്ഷൻ നടത്താമെന്ന് പറയുന്നു. എന്നിട്ട് ആ പെട്ടിയെടുത്ത് ആദ്യം മങ്കിയുടെ അടുത്ത് പോയിട്ട്, മങ്കി നീ എന്തെങ്കിലും എന്റെ ഫാൻസിന് കളക്ഷൻ കൊടുത്തേ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് മാൻഡിൽ കിടക്കുന്നു. ഇവനെയും നീ കളക്ഷനായി കൊടുക്കുകയാണോ എന്ന് നമ്മുടെ മങ്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പോ തിരികെ വീണ്ടും ഫാൻസിനടുത്തോട്ട് എത്തി. ഇവരെ കണ്ടവന് കൊതി തീരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവന്റെ കൂടെ പുറത്തോട്ട് പോവാ എന്നൊക്കെ പറയാണ്. പക്ഷേ നമ്മുടെ ഫാൻസ് ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ പോയുടെ വെളിയിൽ എത്തിയപ്പോ തൊട്ട് പോ അടികൂട് ഫൈറ്റ് ചെയ്യുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു എതിരാളിയോ വില്ലനോ ഒന്നുമില്ലാതെ പോ എങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ടാ. അങ്ങനെ ഏയ് ഇപ്പൊ വേണ്ട, പിന്നെ ആവാം, നാളെ ആവാം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര മടുപ്പ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ഡ്രാഗൺ വാരിയർ അല്ലേ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നാളെ ആവട്ടെ, എല്ലാം സെറ്റാക്കാന്നും പറഞ്ഞപ്പോ അന്നത്തേക്ക് അവിടെ നിന്ന് തിരികെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞപ്പോ ഈ പിള്ളേരാവട്ടെ ഡ്രാഗൺ വാരിയറാണെന്ന പേരേ ഉള്ളൂ, അവന് അത്ര വലിയ ശക്തിയൊന്നുമില്ല എന്ന് പറയുന്നത് പോ കേട്ടു. അവൻ ആകെ സങ്കടമായി പോയി. ഷടാ, എന്റെ ഫാൻസിനെ ഞാൻ ആകെ നിരുത്സാഹപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഓർത്ത് അവൻ സങ്കടപ്പെട്ട് വന്നിരിക്കുമ്പോ നമ്മുടെ മങ്കി ഇത് കണ്ടോണ്ട് അങ്ങോട്ട് വരികയാണ്. ഓ, ഒരു വില്ലൻ വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ മങ്കി പറഞ്ഞത്. വില്ലനോ? ആ ആ പോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാലേ മംഗോളിയൻ ടീമോണ് പുറത്തെടുക്കാലോ, അപ്പൊ ഒരു വില്ലനായി, അങ്ങനെ അവരുടെ മുന്നിൽ എനിക്കൊരാളാവാം എന്ന് പറയുമ്പോ മങ്കി അത് വേണോടാ എന്ന് ചോദിക്കുന്നുണ്ട്. പോ ആവട്ടെ, ആ പോട്ട് അപ്പോഴേക്ക് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവനിങ്ങനെ മനസ്സിലോർക്കാണ്, ഇതിനകത്ത് നിന്ന് ഡീമോൺ വരുന്നു, വീരനായിട്ടുള്ള ഞാൻ ഫാൻസിന്റെ മുന്നിൽ വെച്ച് അവനെ കീഴടക്കുന്നു, ഫാൻസ് വീണ്ടും ഞാൻ ശക്തനാണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെ അവർ എനിക്ക് വേണ്ടി ജയ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തീർന്നപ്പോഴേക്ക് അവന്റെ കൈ തട്ടി ഈ പോട്ട് അങ്ങോട്ട് പൊട്ടുകയാണ്. അവിടെ ആ ഡീമോൺ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവൻ കരുതുന്ന പോലെ വലിയൊരു സാധനം ഒന്നായിരുന്നില്ല, ഇച്ചിരി പോന്ന് എന്തോ ഒരു സാധനം. അങ്ങനെ ഈ ഡീമോൺ ആവട്ടെ അവിടെ നിന്ന് ചാടിത്തുള്ളി ചാടിത്തുള്ളി പുറത്തോട്ട് പോവാണ്. എന്നാൽ നമ്മുടെ പോവട്ടെ ഏയ് നില്ലട മോനെ എന്നും പറഞ്ഞിട്ട് പിറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഈ ഡീമോണിനെ വെളിയിൽ കണ്ടതും ഒരു പന്നി ചേച്ചി ഒരു ചൂലെടുത്ത ഒരു അറ്റയിടി. ഈ ഡീമോണിനൊരു പ്രത്യേകതയുണ്ട്, ഓരോ അടി അതിന് കിട്ടുമ്പോഴും അത് വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വലുതായ ഈ ഡീമോണിനെ നേരിടാൻ ആദ്യം നമ്മുടെ ഫ്യൂരിയസ് ഫൈവ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ ഓരോരുത്തരും അതിനേറ്റി ഇടിക്കുമ്പോൾ അത് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയം ഇച്ചിരി പോകുന്ന ഡീമോണിനെ തെരഞ്ഞു നടക്കാണ് പോ. അപ്പോഴാണ് ഈ ഡീമോണിന്റെ ഈ പ്രത്യേകതയുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. ഇടി കിട്ടി പണ്ടാറടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫ്യൂരിയസ് ഫൈവിലെ മെമ്പേഴ്സ്. പോ ആവട്ടെ, ഫാൻസ് ആണ് അവിടെ നിൽക്കുന്നുണ്ട്, അവരെ കയ്യിലെടുക്കാൻ വേണ്ടി ഇപ്പോ ഈ ഡീമോണിനെ ഇടിച്ച് പരത്തിയേ ശരിയാവത്തുള്ളൂ. അതിനു വേണ്ടി അടിപിടി ആരംഭിക്കുകയാണ്. ഈ ഫാൻസ് ആവട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോ അവനെ ഇടിക്കേ ഇടിക്കുന്നു. പക്ഷെ ഇടിച്ചു കഴിഞ്ഞ് ഇത് ഓരോ തവണ വലുതാവല്ലേ, അപ്പൊ നമ്മുടെ പോ വിചാരിച്ചു ഇടിക്കാതിരുന്നാൽ ചെറുതാവൂ എന്ന്. ഫാൻസ് ആണെ വീണ്ടും വീണ്ടും നിങ്ങൾ മണ്ടനാ, നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുമ്പോഴും പോ ഇടികളെല്ലാം തടുത്തോണ്ടേ ഇരുന്നു. അങ്ങനെ ഈ ഡീമോണിന്റെ വലിപ്പം കുറയ്ക്കുകയാണ്. പക്ഷെ അപ്പോഴേക്ക് ഈ ഫാൻസ് പോക്ക് ഒട്ടും കഴിവില്ല എന്നും പറഞ്ഞ് അവരെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോ അങ്ങനെ തന്നെ പിടിച്ചു നിന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്ക് ഡീമോണിന്റെ വലിപ്പം പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഇച്ചിരി പോന്ന ഡീമോണായിട്ട് അവൻ മാറുമ്പോഴേക്ക് നമ്മുടെ ഷിഫു ആവട്ടെ വേറൊരു പോട്ടുമായിട്ട് അങ്ങോട്ട് വരികയും ചെയ്തു. ഈ ഡീമോണിനെ അവർ വീണ്ടും ലോക്കാക്കുകയും ചെയ്തു. എന്തായാലും നീ തുറന്നുവിട്ട ഡീമോണിനെ നീ തന്നെ പിടിച്ചേൽപ്പിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഷിഫു പറയാണ്. ശേഷം ആ ഒരു പോട്ട് എടുത്തുകൊണ്ട് ഫാൻസ് ക്ലബിലേക്ക് നമ്മുടെ പോ ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, വീരൻ എന്ന് പറഞ്ഞാൽ ഇടിക്കണം എന്നല്ല, ഇടി തടയുന്ന ആളുമാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ
ആ പിള്ളേരെ ഓക്കെ ആക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ പോയോട് ഭയങ്കര മതിപ്പൊക്കെ തോന്നുകയാണ്. ഡ്രാഗൺ വാരിയർ ആവാൻ വേണ്ടി അവൻ തന്നെയാണ് യോഗ്യൻ എന്നൊക്കെ അവർ പറയുമ്പോഴേക്ക് ഈ പോട്ട് വീണ്ടും അവിടെ വീണ് പൊട്ടി. പിന്നീട് ഡീമോണ്ട് അവൻ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റുന്നുണ്ട്. എന്തായാലും നമ്മുടെ പോ അവിടുത്തെ വീരസാഹസികനൊക്കെ ആണെങ്കിലും അവനെ ചലഞ്ച് ചെയ്യാനും ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കഥയാണ് ചലഞ്ച് ഡേയില് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പോയെ സംബന്ധിച്ച് അവൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അവൻ വലിയ വീരസാഹസികനാണെന്നാണ് സ്വയം ധരിച്ചു വെച്ചേക്കുന്നത്. ഫ്യൂരിയസ് 5 അടക്കം പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കളിച്ച് തിമിർത്ത് നടക്കും. ഷിഫുവിന് ഇവന്റെ ഈ ഒരു സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റണമായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ പറഞ്ഞു നോക്കി, എന്നിട്ടത് കേൾക്കുന്നില്ല. ഷിഫു അങ്ങനെ ഒരു കാര്യം മനസ്സിൽ ഓർക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്യൂരിയസ് 5 അവരോട് പോയി പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും നേരം പ്രാക്ടീസ് അല്ലായിരുന്നു, അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഓഫ് എടുത്ത് റിലാക്സേഷനൊക്കെ പൊക്കോളൂ എന്ന് പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പോവട്ടെ അവരുടെ കൂടെ ഞാനും പോവാ എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അങ്ങോട്ട് ഇറങ്ങും. പക്ഷെ ഷിഫു പറയും, ഏയ് ഇല്ല, നിനക്ക് നീ ഡ്രാഗൺ വാരിയർ അല്ലേ, നിനക്ക് അതിൻ്റെതായ ഒരു വർക്ക് തരാനുണ്ടെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഈ പോ ആവട്ടെ, ഡ്രാഗൺ വാരിയർ വർക്കോ, എന്താ അതും ചോദിക്കുമ്പോ നീ ടൗണിൽ പോയിട്ട് ഒരു ആപ്പിൾ മേടിച്ചിട്ട് വാ എന്ന് പറയാണ്. ആപ്പിള് മേടിക്കാനാ, അതിനാണോ നിങ്ങൾ എന്നെ പറഞ്ഞു വിടുന്നേ? ആ അതെ, നീ ഒരു ആപ്പിൾ മേടിച്ചിട്ട് വന്നേ. അങ്ങനെ നമ്മുടെ പോ ടൗണിലോട്ട് എത്തി. അവിടെ നിന്ന് കാണുന്നവരൊക്കെ തന്നെ നമ്മുടെ പോയെ വന്നിട്ട് ഇടിക്കുകയാണ്. ഇതെന്തടാ, ഞാനിപ്പോ എന്തോ ചെയ്തിട്ട് ഇവരൊക്കെ വന്ന് എന്നെ ഇടിക്കുന്നേ എന്ന് പോങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് വെറുതെ നമ്മുടെ പോയി ഇടിച്ചോടിച്ചോണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഡ്രാഗൺ വാരറാണ്, അപ്പോ നാട്ടുകാരെ ഉപദ്രവിക്കാൻ അവന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടി കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പോടെ അടുത്ത് ഷിഫു എന്ന് പറഞ്ഞു, എടാ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് ഡ്രാഗൺ വാരിയർ ചലഞ്ച് ഡേ ആണ്, ഇന്ന് നിന്നെ ആൾക്കാർ ഇടിക്കാൻ നോക്കും. ഈ ഇന്നത്തെ സൂര്യാസ്തമയത്തിന് മുൻപേ ആരെങ്കിലും നിന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാല് അവരായിരിക്കും അടുത്ത ഡ്രാഗൺ വാരിയർ. ഏ, അപ്പൊ ഞാൻ ഡ്രാഗൺ വാരിയർ ആവില്ലേ, അവര് ഡ്രാഗൺ വാരിയർ ആവുന്നു, അതെങ്ങനെ ശരിയാവും, അതൊന്നും നടക്കത്തില്ല എന്ന് പോ പറയുമ്പോ, എന്നാ പിന്നെ നീ അവരെ ഇടിച്ച് ശരിക്ക് നിന്റെ കഴിവ് തെളിയിച്ചു കൊടുക്ക. അങ്ങനെ പോയത് ഭയങ്കര സീരിയസ് ആക്കി എടുക്കാണ്. ഇതേ സമയത്ത് ഇങ്ങനെ ഒരു ഡേ ഉണ്ടെന്നും ഇന്ന് നമ്മുടെ പോയ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ വാരിയർ ആകാമെന്നും ഇപ്പോ ജയിലിലുള്ള നമ്മുടെ ഹുന്ദുൻ അറിയാണ്. പുള്ളി എന്തോ ചെയ്തു, അവന്റെ ഒടിഞ്ഞുപോയ കൊമ്പിനകത്ത് അമ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ കൊമ്പെടുത്ത് അവിടെ കാവൽക്കാരായി നിന്ന പോലീസുകാർക്ക് കൊടുത്തു. ശേഷം ആ ജയിലും തകർത്ത് അവൻ പുറത്തോട്ട് വരാണ്, പോയെ ഇന്ന് ചലഞ്ച് ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട്. പോവാണെങ്കിൽ ഇടി കൊണ്ട് പടാറടങ്ങി ഇരിക്കുകയാണ്. കാണുന്നവർ മുഴുവൻ അവനെ ഒന്ന് ഇടിച്ചിട്ട് പോകുന്നുണ്ട്. ഒരു കുട്ടി മുയൽ പോലും ഇവനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ അവൻ്റെ അച്ഛൻ വരെ ഇടിക്കുന്നുണ്ട്. പിന്നീട് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ ഡ്രാഗൺ വാരിയർ ആയ പറ്റത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അച്ഛൻ ഒഴിവാകുന്നത്. ഒരു കുഞ്ഞു മുയൽ അവനെ ഇടിക്കുമ്പോൾ ആ മുയലിന്റെ ദേഹത്തോട്ട് ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാണ്. അന്നേരം ഈ മുയലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ബിൽഡിംഗ് സ്വന്തം ദേഹത്തോട്ട് പോ തട്ടിയിടുമ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഏയ് നിങ്ങൾ തന്നെയാണ് ഡ്രാഗൺ വാരിയർ ആവാൻ വേണ്ടി യോഗ്യത എന്ന്. അങ്ങനെ നാട്ടുകാർ അവനെ ചലഞ്ച് ചെയ്യുന്നത് നിർത്തി. ഇപ്പോൾ ഈ കെട്ടിടം പൊളിഞ്ഞു വീണിട്ട് അവൻ്റെ കാലും നല്ല രീതിയിൽ മുറിവ് പറ്റുന്നുണ്ട്. അങ്ങനെ ഇന്നെന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്നോർത്തിരിക്കുമ്പോൾ പോയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഹുന്ദുൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് വയ്യാതെ കിടക്കുന്ന പോയെ എളുപ്പം അവൻ തോൽപ്പിച്ച് കളയുന്നുണ്ട്. പോ അവട്ടെ ഒറ്റയിടിക്ക് ദേ കിടക്കുന്ന താഴെ. അപ്പൊ നിന്നെ തോൽപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാനാ ഡ്രാഗൺ വാരിയർ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുന്നിൽ വലിയ പ്രഹസനവും കാണിച്ച് ഇപ്പൊ നമ്മുടെ ഹുന്ദുൻ ജേഡ് പാലസിലേക്ക് ചെല്ലുകയാണ്. സത്യം പറഞ്ഞ ഇത് നമ്മുടെ ഷിഫു ഉണ്ടാക്കിയ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു എന്ന് പറയാം. പുള്ളി നുണ പറഞ്ഞതാണ് ഡ്രാഗൺ വാരിയറിന്റെ മഹത്വം നമ്മുടെ പോക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ ഹുന്ദുൻ ഇങ്ങനൊരു സ്ഥാനം ഏറ്റെടുത്ത് വന്നപ്പോൾ ഷിഫു തന്നെ ആകെ പണി കിട്ടിയ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഷിഫു നമ്മുടെ ഹുന്ദുനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും നാട്ടുകാർക്ക് ഇത് അറിയത്തില്ലല്ലോ. നാട്ടുകാരുടെ മുന്നിൽ ഞാനാ ഡ്രാഗൺ വാരിയർ എന്നും പറഞ്ഞ് ഹുന്ദുൻ ആവട്ടെ ഇപ്പോൾ ഷിഫുവിനെയും മയക്കി കിടത്തി അവിടെ നിന്ന് ടൗണിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് പോവാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രാഗൺ വാരിയർ എന്ന ആ ഒരു എൻ്റെ ചുമതല ഞാൻ വല്ലാതെ ഇട്ട് ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് ഒരു മുയൽ കുട്ടി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പോയോട് പറഞ്ഞു, ആ ഹുന്ദുൻ അവിടെ കിടന്ന് വല്ലാതെ കാട്ടിക്കൂട്ടലാ, ഈ നാട്ടുകാരുടെ അടുത്ത് നിന്ന് അവൻ പല സാധനങ്ങളും വാങ്ങി പൈസ പോലും കൊടുക്കുന്നില്ല, അവനിവിടെ എല്ലാവരെയും അടിമകളെ പോലെ കാണുന്നത്. ഇന്ന് സൂര്യാസ്തമയം വരെ സമയമുണ്ടല്ലോ, അപ്പോൾ വീണ്ടും അവനെ തോൽപ്പിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ഡ്രാഗൺ വാരിയർ ആയി മാറ് എന്ന് പറയുമ്പോൾ പോക്ക് ഭയങ്കരമായിട്ട് എനർജി വന്നു. സത്യമാണല്ലോ, ഇന്ന് സൂര്യാസ്തമയം വരെ സമയമുണ്ട്, അപ്പോൾ അച്ഛാ ഞാൻ പോയിട്ട് അവനെ തോൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഒറ്റക്കാലുമായിട്ട് നമ്മുടെ പോ കളത്തിലോട്ട് ഇറങ്ങാണ്. അങ്ങനെ ഹുന്ദുനുമായിട്ട് ഒറ്റക്കാലുള്ള നമ്മുടെ പോ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഹുന്ദുനാണെങ്കിൽ സൂര്യാസ്തമയം ആവാൻ ഇനി അധികം സമയമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് ഇവനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അവിടെ ഇവനൊരു ഊഞ്ഞാല് പോലെ ഒരു സംഗതി കെട്ടിയിട്ടുണ്ട്. ആ സംഗതിക്ക് മുകളിലേക്ക് ചെന്ന് വീഴുമ്പോൾ ഇവൻ റിട്ടേൺ അടിച്ചു വരും.
അത്തരത്തിലെ ഹുന്ദുന്റെ അടുത്തേക്ക് അവൻ റിട്ടേൺ ആയിട്ട് ഒരൊറ്റ പോക്കായിരുന്നു. ഹുന്ദുൻ ആ ഒരു ഫോഴ്സിലെ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ഒരൊറ്റ ഇടിച്ചു വീഴല്. അങ്ങനെ ഹുന്ദുന്റെ അവൻ വച്ച് പിടിപ്പിച്ച ആ ഒരു കൊമ്പുണ്ടല്ലോ, അത് ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ സൂര്യാസ്തമയം ആയി ആയില്ല എന്നൊരു മട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പൊ നാട്ടുകാരുടെ മുന്നില് നമ്മുടെ പോ ഹുന്ദുനോട് ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോ ആണ് ഞങ്ങളുടെ ഡ്രാഗൺ ബാരർ എന്ന് നാട്ടുകാർ അങ്ങനെ ആർക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കുന്തുന്നാണെങ്കിൽ കൊമ്പൊടിഞ്ഞ ആ ഒരു ചമ്മലില് പിന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ പോ സങ്കടപ്പെട്ട് ഷിഫുവിന്റെ അടുത്ത് വന്ന്, ഇനിയിപ്പോ ഞാനാണോ ഡ്രാഗൺ ബാരർ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനവനെ തോൽപ്പിച്ചെന്ന് പറയുമ്പോൾ ഷിഫു പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് നുണ പറഞ്ഞതാണെന്ന്, നിനക്ക് കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയുമെന്നും അറിയത്തില്ലേ, നിനക്ക് ഇപ്പോ ഡ്രാഗൺ ബാരർ എന്ന പോസ്റ്റിന്റെ വില അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണമെന്ന്. ഈ സമയം നമ്മുടെ ഫ്യൂരിയസ് വൈവ് തിരിച്ചു വരുമ്പോ നട്ടപ്പാതിരയ്ക്ക് എപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുകയാണ്. ആദ്യമായിട്ട് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോ അവരും അന്തമിട്ട് പോയി. ഇങ്ങനത്തെ ഒരു സീനോട് കൂടിയിട്ട് നമ്മുടെ ലെജൻഡ്സ് ഓഫ് ഓസംനെസിന്റെ അടുത്ത രണ്ട് എപ്പിസോഡ് കൂടെ എൻഡ് ചെയ്യാണ്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ വേഗം തന്നെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്ന് ഹായ് പറയുന്ന ആൾക്കാരുടെ പേരുകൾ പറയാം. വിഷ്ണുദേവ്, അവന്തിക, രണ്ടുപേർക്കും ഹായ്. പിന്നെ നമ്മള് ഇത് ലെജൻഡ്സ് ഓഫ് ഓസംനെസ് എന്ന സീരീസ് ആണ്. കുംഫു പാണ്ഡയുടെ പോസ് ഓഫ് ഡെസ്റ്റിനി എന്ന സീരീസ് നമ്മൾ നമ്മുടെ സെക്കൻഡറി ചാനലില് ഇട്ട് പോകുന്നുണ്ട്. സോ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാൻ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയെങ്കിൽ, ബോറായി തോന്നിയോ നല്ലതായിട്ട് തോന്നിയോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നോ, എന്തായാലും നിങ്ങൾ കമൻസ് ആയിട്ട് പറയുക. പിന്നെ ഇത്തരത്തിൽ നമ്മുടെ വീഡിയോക്കിടയിൽ ഹായ് വേണ്ട കൂട്ടുകാരെ പേരുകൾ കമൻസ് ആയിട്ടിടുക. ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ട കൂട്ടുകാരെ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ് ബർത്ത്ഡേ എന്താണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.